ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സാണ് അപ്പോൾ ഈ കിച്ചൺ ടിപ്സ് നമ്മുടെ വീട്ടമ്മമാരുടെ കയ്യിലെ പണവും അതുപോലെ തന്നെ നമ്മുടെ സമയവും ലാഭിക്കുന്ന ടിപ്സുകളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചമുളക് ഒരുപാട് നാളെ എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കുക എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ തണ്ട് ഞെട്ട് ഇതുപോലെ ഒന്ന് ഞെട്ട് മാത്രമായിട്ട് ഒന്ന് ഒടിച്ച് മാറ്റി എടുക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല ഒരു ഫൈൻ പേപ്പർ വെച്ച് നല്ല വൃത്തിയുള്ളൊരു ഫൈൻ പേപ്പർ വെച്ച് വെള്ളത്തിൻ്റെ നനമൊന്നും ഇല്ലാതെ ഒരു എന്താണ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് അടച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ കൂടാതെ പച്ചമുളക് സൂക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പില നമുക്ക് ഒരുപാടൊക്കെ കിട്ടുന്ന സമയത്ത് കുറേ നാൾ നമുക്ക് കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ കറിവേപ്പിലയുടെ തണ്ട് ഇതുപോലെ ഒടിച്ച് എടുത്തതിന് ശേഷം നന്നായിട്ട് ഒടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറിവേപ്പിൽ കുറച്ച് നനവൊക്കെ ഉണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അതിനുശേഷം നമുക്കിതുപോലെ നനവൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു കിറ്റ് എടുക്കുക അതിനേക്ക് നമ്മുടെ കറിവേപ്പില ഒന്ന് ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് നമ്മളൊന്ന് എയർ എയർടൈറ്റായിട്ടൊന്ന് കെട്ടി വെക്കാം ഇത് നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ ഒരുപാട് നല്ല ഒന്നൊന്നര മാസത്തോളം നമ്മുടെ കറിവേപ്പിലൊക്കെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ തേങ്ങ നമ്മൾ തേങ്ങയൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ആയിട്ട് വാങ്ങുന്നവരുണ്ടായിരിക്കും അഞ്ച് കിലോ ഒക്കെ വാങ്ങുന്നവരുണ്ടാവും അപ്പോൾ ഈ തേങ്ങ നമ്മൾ കുറേ നാൾ അഴകം അഴുകിപ്പോകാത്ത രീതിയിൽ സൂക്ഷിക്കാനായിട്ട് നമ്മുടെ തേങ്ങയുടെ കണ്ണ് വരുന്ന ഭാഗം മുകളിൽ ആകുന്ന രീതിയിൽ തന്നെ വെക്കുക ഇതുപോലെ അപ്പോൾ നമ്മുടെ തേങ്ങ പെട്ടെന്ന് ചീർത്തായി പോകില്ല കേടാകാതെ കുറേ നാളിരിക്കും പിന്നെ നമ്മുടെ തക്കാളി തക്കാളി നമ്മൾ ഇതേപോലെ തക്കാളിയുടെ തണ്ടിൻ്റെ ആ ഭാഗം വരുന്നത് താഴെ വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ കമഴുത്തി വെച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഇതുപോലെ തക്കാളി നമുക്ക് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഏറെയായിട്ട് പാത്രം ഒന്നും വേണ്ട പിന്നെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ വെളുത്തുള്ളികളുടെ അല്ലികൾക്കിടയിൽ ചിലപ്പോൾ അഴുകിയ വെളുത്തുള്ളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റുള്ള വെളുത്തുകളും വെളുത്തുള്ളികളും പെട്ടെന്ന് തന്നെ അഴുകിപ്പോവാൻ ഇടയാക്കും അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് വെളുത്തുള്ളിയുടെ പുറത്ത് തുള്ളിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതേപോലെ ഓരോ അല്ലികളായിട്ട് ഇളക്കി ഇളക്കി എടുക്കുക അപ്പം ഇത് ഇങ്ങനെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെളുത്തുള്ളിയുടെ ആവശ്യം വരുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ നമുക്കെടുത്തുനിന്ന് വൃത്തിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ ഓരോ അല്ലികളായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ അഴുകിയതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെയുള്ള ഒരു പാത്രത്തിലിട്ട് നമുക്ക് പുറത്താണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് നാൾ ഇരിക്കും പിന്നെ നമ്മുടെ ഇതുപോലെയുള്ള കൊച്ചുള്ളിയും കൊച്ചുള്ളിയും അതുപോലെ തന്നെ കൊച്ചിലൂടെ ഉള്ള തൊഴിലൊക്കെ നമ്മൾ ഇളക്കി കളയണം അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഇതുപോലെ കണക്ക് കാണുന്ന ഭാഗം മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കളയാം എന്നിട്ട് ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത തൊഴികളൊക്കെ കളഞ്ഞ് നമ്മൾ നമ്മളിതുപോലെ വൃത്തിയാക്കി എടുക്കുക അപ്പോൾ കൊച്ചുള്ളിയിലും ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ അഴുകിയതൊക്കെ ഉണ്ടാവും ഇതിനിടയിൽ രണ്ടെണ്ണം ഒക്കെ ചേർന്നിരിക്കുമ്പോൾ ഒന്ന് അഴുകിയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കിടന്നാൽ മതി പെട്ടെന്ന് തന്നെ പുഴു പുഴുക്കൾ ഉണ്ടാവാനും ചീത്തയായി പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചുള്ളി കേടായി പോകാതെ ഒരുപാട് നാൾ സൂക്ഷിക്കാനും പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇരടി കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ നിളകിപ്പോരും പിന്നെ നമ്മൾ ഇഞ്ചി ഇത് നാടൻ ഇഞ്ചിയാണ് അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഇഞ്ചിയിൽ ഇത്രയും വേരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും നമ്മൾ മണ്ണൊക്കെ ഒന്ന് കുടഞ്ഞ് കളഞ്ഞ് അതിൻ്റെ വേരും ഒക്കെ ഒന്ന് എടുത്ത് നന്നായിട്ട് കളഞ്ഞതിനു ശേഷം ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക നനവൊന്നും ഇല്ലാതെ നമ്മൾ നനവുണ്ടായാൽ പെട്ടെന്ന് ഇഞ്ചിയിൽ ഇഞ്ചിയിൽ പൊടിപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഇഞ്ചി ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് നല്ല ഒരു വൃത്തിയുള്ള കവറിൽ നനവൊന്നും ഇല്ലാത്ത ഒരു കവറിലേക്ക് കറിവേപ്പിലെ സൂക്ഷിച്ചതുപോലെ നമുക്ക് ഇഞ്ചി നന്നായിട്ട് കെട്ടിവെച്ച് സൂക്ഷിക്കാം അപ്പോൾ പെട്ടെന്ന് ചീത്തായി പോവാതെ അഴുകിയൊന്നും പോവാതിരിക്കും അപ്പോൾ ഒരു കാരണവശാലും ഇഞ്ചി നമ്മൾ കവറിലോ അല്ലെങ്കിൽ ഏറെയേറ്റ പാത്രങ്ങളിലോ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇഞ്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഉണങ്ങി ചുക്ക് പോലെ ആയിപ്പോകും അതിന് നീരൊക്കെ വറ്റിപ്പോവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്